ഹായ് അസ്സലാമു അലൈക്കും ഷീവേൾഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് അച്ചാറിടൽ തന്നെ ആയിരുന്നു ജോലി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കൽ, അങ്ങനെ ഒരുപാട് ജോലി തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം രാവിലെ മുതലേ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴക്കാറ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് നല്ല മഴ ഉണ്ടാവും എന്നുള്ളത്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തന്നെ ഇക്ക മാർക്കറ്റ് പോയിരുന്നു. അപ്പൊ ചെമ്മീനും പച്ചക്കയും ലിവറും കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോ കറിക്കുള്ള എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കുറേ ചെമ്മീൻ വേറെ കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് അച്ചാറിടാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ കിച്ചണിലേക്ക്. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലിവർ ക്ലീൻ ചെയ്ത് വേവിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പം ഇക്ക റോസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഇക്ക കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഞാനിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പോയെന്ന് എടുക്കാൻ നോക്കിയതാണ് കേട്ടോ. പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടും ലിവർ വേവിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചില്ലി ലിവറാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. നല്ല എരിവുണ്ടെന്ന് കണ്ടാൽ അറിയാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ല എരിവ് വേണം. നല്ല എരിവും പുളിയൊക്കെ വേണ്ടിയ കാരണം നന്നായി മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി ലിവറിന് വേണ്ടിയിട്ട് നമ്മൾ ലിവർ വേവിച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവർ വേവിച്ചിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേവിച്ച കുറച്ച് വെള്ളവും കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം എന്നാണ് ഇക്ക പറഞ്ഞത്. വറ്റിച്ചെടുത്താലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് നല്ല എരിവും പുളിയൊക്കെ വേണം കറിയിൽ. അപ്പോൾ നന്നായി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിവർ വേവിച്ചപ്പോഴാണ് കുറച്ച് നമ്മൾ ഉപ്പിട്ടത്. അപ്പോൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടാവും തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഇത് വറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് നോക്കൂ കേട്ടോ. കാരണം ഇനി ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് തന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ക്ഷമയില്ല എനിക്ക്. അപ്പോൾ എന്ത് തന്നെ ആയാലും ടേസ്റ്റ് നോക്കും ഞാൻ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മളെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വായിൽ വെച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ പച്ചക്ക ഒന്ന് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചക്ക വേവിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് മെഴുക്ക് പുരട്ടി വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇക്ക ചാളച്ചാറിടാൻ വേണ്ടിയിട്ട് ഇക്ക തന്നെ കയറിയിട്ടോ. അപ്പോൾ അച്ചാറ്, ചാളച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ അച്ചാറിടണം. അപ്പോൾ അത് രണ്ട് വീഡിയോ ഞാൻ നേരത്തെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ താളിച്ചത്, ലിവർ റോസ്റ്റ്, പച്ചക്ക മെഴുക്ക് പുരട്ടിയത്, പിന്നെ തൈരുണ്ട്, പിന്നെ ചെറുപയറ് താളിച്ചതുണ്ട്, പിന്നെ നമ്മളുടെ ചാളച്ചാറും റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് ജോലിയുണ്ട്. ഇനി ചെമ്മീൻ അച്ചാറിടണം. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കുറച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കറക്റ്റ് ടൈമിന് ഇക്കാക്ക് കഴിച്ചിരിക്കണം. അപ്പോൾ അതിന് ഇരുന്നതാണ്. ഇനി നമുക്ക് ചെമ്മീൻ അച്ചാറിടാം. ചെമ്മീൻ അച്ചാറിടാൻ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകൊക്കെ ഇട്ട് കൊടുത്ത്, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താഴെ ലിങ്ക് ഇടാം. ഇന്നത്തെ ജോലിയിൽ ചെമ്മീനച്ചാറും റെഡി ആയി കേട്ടോ. ദേ അതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെമ്മീനൊക്കെ കുറച്ച് കിട്ടിയാൽ മതി. നമുക്ക് ഇച്ചിരി അച്ചാറിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമുക്ക് മീനൊന്നും കിട്ടാത്തപ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ദേ മഴ ചോർന്നിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല മഴയാണ്.
ഇനി എൻ്റെ പാത്രം കഴുകലിലേക്ക് കയറാൻ പോകട്ടെ. ഒരുപാട് പാത്രമുണ്ട്, അപ്പം അതെല്ലാം കഴുകി ഇനി ഒന്ന് ക്ലീൻ ചെയ്താലേ സമാധാനമാവുള്ളൂ. അപ്പം അതെല്ലാ പാത്രങ്ങളും കഴുകി നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അച്ചാറ് ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.